നമസ്കാരം. ഈ വർഷത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ആകെ അടിത്തിറ്റിയിരിക്കുകയാണ് യു ഡി എഫ് നേതൃത്വം. തോൽവിക്ക് പിന്നാലെ കോൺഗ്രസിൽ അഴിച്ചുമണിക്ക് കളമൊരുങ്ങുകയാണ്. അതിനു പിന്നാലെ രാജിവെച്ച് ഇറങ്ങാൻ ഒരുങ്ങുകയാണ് പ്രമുഖ നേതാക്കന്മാരെല്ലാം. തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം എം ലിജു രാജിവെച്ചു. പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജി. ആലപ്പുഴയിലെ 9 മണ്ഡലങ്ങളിൽ 8 യു ഡി എഫ് പരാജയപ്പെട്ടു. അമ്പലപ്പുഴയിൽ മത്സരിച്ച ലിജുവും പരാജയത്തിന്റെ കയ്പുനീർ രുചിച്ചു. അങ്ങനെ അദ്ദേഹവും രാജിക്കത്ത് കെ പി സി സിക്ക് നൽകി. ഇനി അടുത്തത് വടക്കാഞ്ചേരി മണ്ഡലത്തിൽ. വൻ പരാജയം നേരിട്ടതിന് പിന്നാലെ നിയമസഭയിലേക്കോ പാർലമെന്റ് രംഗത്തേക്കോ മത്സരിക്കാനില്ലെന്ന് അനിൽ അക്കരയും പറഞ്ഞു. സ്വന്തം പഞ്ചായത്തിൽ പോലും പിന്തുണ കിട്ടാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പുതിയ തീരുമാനം. കണ്ണൂർ മണ്ഡലത്തിലെ പരാജയത്തിന് പിന്നാലെ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് പദവി ഒഴിയാൻ സന്നദ്ധ പ്രകടിപ്പിച്ച് സതീശൻ പാച്ചേനി. പാർട്ടി പറഞ്ഞാൽ ജില്ലാ നേതൃത്വ സ്ഥാനം ഒഴിയുമെന്നും താഴെത്തട്ട് മുതൽ സംഘടനാ സംവിധാനം ശക്തമാക്കുമെന്നും നേതൃത്വത്തോട് ആവശ്യപ്പെടുമെന്നും സതീശൻ പാച്ചേനി പറഞ്ഞു. കനത്ത തിരിച്ചടിയാണ് അദ്ദേഹത്തിനും കണ്ണൂർ മണ്ഡലത്തിൽ നേരിടേണ്ടി വന്നത്. ഇടുക്കി ഡി സി സി അധ്യക്ഷൻ ഇബ്രാഹിംകുട്ടിക്കല്ല രാജിസന്നദ്ധ അറിയിച്ചു കഴിഞ്ഞു. പുതിയ തലമുറ കടന്നു വരട്ടെയെന്നും അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചു. കൂടാതെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം ഏറ്റെടുത്തേക്കില്ലെന്നാണ് സൂചന. എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആയിരിക്കും അന്തിമ തീരുമാനമെടുക്കുന്നത്. പകരം വി ഡി സതീശൻ, പി ടി തോമസ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരുടെ പേരുകളാണ് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തേക്ക് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അതിനിടെ സ്ഥാനമൊഴിയാനുള്ള സന്നദ്ധ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേതൃത്വത്തെ അറിയിച്ചതായി സൂചനകളുണ്ട്. എന്തായാലും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തിരിച്ചടിയിൽ കോൺഗ്രസിലെ ഹൈക്കമാൻഡ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്തായാലും പ്രമുഖരെല്ലാം ഇങ്ങനെ സ്ഥാനം ഒഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഭാവി എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.